ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു എഗ് ഫിംഗർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഉമ്മച്ചി നമുക്ക് കാണിച്ചു തരും. നമുക്കിന്ന് എഗ്ഗ് വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അതിന് ഞാൻ എൻ്റെ ഇവിടെ നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള അത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുക്കി വറുക്കാൻ ബ്രെഡ് ക്രംസ് ആണത്. പിന്നെ ഒരു 3 സ്പൂൺ മൈദ, അതിൽ കുരുമുളക് പൊടിയും ഉപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. മല്ലിയില, ആവശ്യത്തിന് പച്ചമുളക്, ഉപ്പ്. നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിൻ്റെ ഇവിടെ ഒരു ഇത് നമ്മൾ സവാള പാകത്തിൽ ഉപ്പ്, പച്ചമുളക്, മല്ലിയില അതാണ് ഇട്ടേക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിയർ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ എഗ് ബാറ്റർ ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇഡ്ലി ചെമ്പിൽ ആവിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഈ മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കാം. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു ഈ മുട്ടയുടെ ആവി റെഡി ആയിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. പീസാക്കി മുറിച്ച് മാറ്റാം. നമ്മുടെ മുട്ട ആവിയിൽ വെച്ചിട്ട് റെഡി ആയിട്ട് കണ്ടത് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിനി ഇത് ഈ മാവിലൊന്ന് നോക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ എഗ്ഗിൻ്റെ എല്ലാതും മാവിലും ബ്രെഡ് ക്രംസിലും മുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തത് ഇത്തിരി ഭംഗി കുറവായി, ഒരേ രീതി ആയില്ലേ. നിങ്ങളത് ശ്രദ്ധിച്ച് കട്ട് ചെയ്തോളൂ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കിടക്കുമ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അതിൽ വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. തെറ്റി പറഞ്ഞത്. നമുക്ക് റെഡി ആയിട്ട് നമുക്കിത് കൊതി മാറ്റാം. നമ്മുടെ ക്രിസ്പി എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളല്ലാതെ തന്നെ എഴുതി അറിയിക്കും.